ചീര സങ്കടമാണെങ്കിൽ വാവിട്ട് കരയരുത്, ജസ്റ്റ് അഥവാ ചിരിക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഒന്നും കാണിക്കാൻ അവസരം ഡയറക്ടർ തന്നില്ല. എന്റെ അറിവിൽ ഒറ്റ അറിവിലോ അവന് ഡയലോഗ് ഇല്ല, അത് സന്തോഷിച്ചു. എനിക്ക് ഡയലോഗ് ഉള്ളു. അപ്പൊ ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ട് താമസിച്ചൊന്ന് രക്ഷപ്പെട്ട് ഡയലോഗ് ഉണ്ടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡയലോഗ് പറഞ്ഞപ്പോ ഡയറക്ടർ പറഞ്ഞു സന്തോഷം നിൽക്കി ബിജുവിന് തീർന്നു, സന്തോഷം നിൽക്കി നാളെ സന്തോഷം മമ്മൂക്കയുടെ കോമ്പിനേഷൻ ആണ് പറഞ്ഞു. ഞാൻ കാണാൻ പോയി, കാണാൻ പോയപ്പം വീട്ടുകാരൊക്കെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ അവർ പെട്ടെന്ന് മിന്നി പോയി, എടാ ഇതിനാണോ നീ ഇത്രയും എന്നെ വിളിച്ചോണ്ട് ഭയങ്കര വിഷമൊക്കെ ആയിപ്പോയി. കണ്ടറിയറി ഇപ്പോൾ കാരണത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അയ്യാ ഒഴുകാപ്പത്തും കയ്യാ മണ്ടയിൽ ഉടഞ്ഞു ഉടച്ച് മണ്ട ഉടഞ്ഞാച്ച് ഏതാ ആശുപത്രി കൊണ്ടുപോയാ എന്നൊക്കെ പറഞ്ഞ തമിഴ് ഡയലോഗ്. പ്രതിഫലം മേടിക്കാതെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ചോദിക്കരുത്, സത്യം മാത്രമേ പറയൂ. നേരെ ചോദിച്ചു എത്ര കുട്ടികളുണ്ട്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഷോ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റിനെ പറ്റി ഒരുപാടൊന്നും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. ബിജു സോപാനം എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ആളെ നമുക്ക് മനസ്സിലായി കാണും. സോ ബിജു ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടൻ, മുമ്പ് നാടകങ്ങളിലൊക്കെ ഒരുപാട് ആളാണല്ലോ, ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോ എന്തൊക്കെയാ ഒരു വ്യത്യാസം? അല്ല, നാടകം ഈ പറയുന്ന പോലെ ഞാൻ പോയത് കാവാലം സാറിൻ്റെ നാടകത്തിലായിരുന്നു. ഒരു 94 ഒരു 10, 22, 23 വർഷം സാറിൻ്റെ കൂടെ ആയിരുന്നു. അധികം മലയാള നാടകങ്ങളും സംസ്കൃത നാടകങ്ങളുമായിരുന്നു. അവിടൊരു എന്താ പറയുക, നമ്മുടെ ഒരു നാടക രീതി ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം പോലത്തെ രീതിയായിരുന്നു. സോപാനം എന്നാണ് തിയേറ്ററിൻ്റെ പേര്. അങ്ങനെയാണ് ബിജു സോപാനം എന്ന് വന്നത്. നമുക്ക് മുന്നേ നിൽക്കുന്ന ആൾക്കാരായിരുന്നു ഗോപിച്ചേട്ടൻ, നെരുമുടി വേണിച്ചേട്ടൻ, ഗോപിച്ചേട്ടൻ, പിന്നെ കൃഷ്ണകുട്ടി നായർ, ഫാസിൽ, കൈതപ്പുറം, അങ്ങനത്തെ ഒരുപാട് അരവിന്ദൻ സാർ, ഗ്രേറ്റ് അരവിന്ദൻ സാറായിരുന്നു സാറിൻ്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് അവനും കടമൊക്കെ ഡയറക്റ്റ് ചെയ്തത് ആദ്യം. അപ്പം അത്രയും വലിയ തിയേറ്ററിലായിരുന്നു. പിന്നെ അവിടെ സിനിമ എന്ന് പറഞ്ഞ സംഭവമില്ല, അവർ വരും. ഇപ്പം അവിടെ ഒരുപാട് പേര് ഇപ്പം ലാലേട്ടനൊക്കെ വന്ന് കർണ്ണഭാരമൊക്കെ ചെയ്തില്ലേ, അവരും. പിന്നെ സിനിമയിലോട്ട് വന്നപ്പോൾ നാടകമായിരുന്നു, നാടകം ഈ പറയും പോലെ നാടകം ചെന്നപ്പോൾ സിനിമ മോഹമായിട്ടാണ് അവിടെ പോയത്. പക്ഷേ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ട് പിന്നെ നമ്മൾ എല്ലാം പുറത്തായിരുന്നു, ഇന്ത്യക്ക് പുറത്തും ഫെസ്റ്റിവലിലൊക്കെ എല്ലാം ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിരുന്നു മിക്കവാറൊക്കെ. അപ്പം അങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റിനെ കണ്ട് അപ്പം ഇവിടെ ചെയ്യുന്ന ആൾക്കാരെ കണ്ട് അതുപോലൊക്കെ ആവുക എന്നുള്ളതായിരുന്നു. അപ്പം സിനിമ അങ്ങ് മറന്നു, കുറേ കാലം സിനിമ ഇല്ലായിരുന്നു. പിന്നെ സിനിമയൊക്കെ ഒന്നും ഇപ്പോഴല്ലേ, 10, 22 വർഷമൊക്കെ അവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ ഈ സിനിമ വരുന്നത്. അപ്പം അവിടെ സിനിമക്കാരെല്ലാവരും വരും, എല്ലാ ഡയറക്ടേഴ്സ് വരും, സാറിനെ കൊണ്ട് പാട്ട് എഴുതിപ്പിക്കാൻ വരും. പക്ഷെ നമുക്കൊന്നും അവിടെ അവരുമായിട്ടൊന്നും ഇങ്ങനെ ചാൻസ് ചോദിക്കാനുള്ള അനുവാദവും ഇല്ല, നമ്മൾ ചോദിക്കത്തുമില്ല. അത് നമ്മൾ ട്രെയിൻഡ് ആർട്ടിസ്റ്റ്, നമ്മൾ ഇത്രയും ട്രെയിൻ ചെയ്തിട്ട് ഒരു നാടകം സ്റ്റേജിൽ കയറണമെങ്കിൽ ഒരു 3-4 മാസം എടുക്കും ഒരു നാടകം റിഹേഴ്സലിനെ. അത്രയും കഷ്ടപ്പെട്ട് റിഹേഴ്സൽ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ ആളില്ല സിനിമയിൽ അഭിനയിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അപ്പം നാടകത്തോടുള്ള അത്രത്തോളം ഒരു സമീപനം ആയിരുന്നു, നാടക അഭിനയത്തോടുള്ള ഒരു താല്പര്യമായിരുന്നു. സിനിമയിൽ വന്ന വ്യത്യാസം, അപ്പം സാറിൻ്റെ കാലം കഴിഞ്ഞ ശേഷമാണ് ഞാൻ സിനിമയിൽ സജീവമായത്. ഉപ്പുമുളകിന് മുമ്പേ വന്നു, സാറ് മരിക്കുന്നതിനും 2 വർഷം മുമ്പേ ഉപ്പുമുളകിനായിട്ട് വന്നായിരുന്നു. സാറ് കണ്ട് നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാറിന് സാധാരണ ഇങ്ങനെ സീരിയലിൽ അഭിനയൊന്നും സാറിന് ഇഷ്ടമല്ല, അപ്പം അതിന് വ്യത്യസ്തമായിട്ടൊരു സംഭവം ഉണ്ടെന്ന് സാറ് ഇങ്ങനെ പറഞ്ഞു. അല്ല എന്നുള്ള രീതിയിലായിരുന്നു. സാറെപ്പോഴും പറയും പഠിച്ച് മറക്കുക എന്ന് പറയും. അത് പഠിച്ച് തന്നെ അപ്പാടെ ശ്രദ്ധിക്കാതെ പഠിച്ച് നമ്മളിലുള്ളതും കൂടെ ചെയ്തിട്ട് പിന്നെ ഒന്ന് പറയുമ്പോൾ അത് വേറൊരു സംഭവമായിട്ട് മാറും. അങ്ങനെയായിരുന്നു ഇപ്പോളവിൻ്റെ ഒരു രീതി എന്ന് പറയും ചെയ്യുന്നത്. അതാണ് സിറ്റ്കോം. സിറ്റ്കോമിൻ്റെ പരിപാടി അത് നമുക്ക് ചിലപ്പോൾ സീരിയലോ സിനിമയിലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് കാഴ്ചപ്പാട് ഡയറക്ടറിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു ഒരു സിനിമ എടുക്കുന്നതെങ്കിൽ ആ നോവലിലെ കഥാപാത്രത്തിൻ്റെ പോലെ ഇരിക്കണ്ടേ ഒരു നടൻ. അപ്പോൾ അതുപോലെ ഇരിക്കാനുള്ളൊരു ബാധ്യ അങ്ങ് ഇരിപ്പിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഡയറക്ടറിനുണ്ട്. ഇത് സിറ്റ്കോം അതല്ല, ഒരു സംഭവം തരുമ്പോൾ നമ്മൾ നാച്ചുറലി ചെയ്യുക. അപ്പോൾ അതിന് ഡയറക്ടറുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുക, അത് ഭംഗിയായിട്ടാണ് സിനിമ ചെയ്തത്. അപ്പോൾ അങ്ങനെ അതേ പാറ്റേണാണ് എനിക്ക് തോന്നുന്നത്. ജിബൂട്ടിൽ വളരെ ഫ്രീ ആയിട്ട് നാച്ചുറൽ ആക്ടിംഗ് ആണ് ജിബൂട്ടിൽ സിനിമ എല്ലാവരും കൊണ്ടും ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം സിനിമയിൽ കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു കാര്യം. പിന്നെ സിനിമ വന്നപ്പോഴും തന്നെ സിനിമ ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞതിൻ്റെ ഉത്തരം തന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുള്ളത് മാത്രം. നാടകം പോലെ അത്ര ഒരു ഫീല് ഉടൻ കിട്ടില്ല, അത് ഇത് അറിയാമല്ലോ. കണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ആ കൊള്ളാം കൊള്ളാം, മോശമായി മോശം, നാടകത്തിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ കിട്ടും. പിന്നെ അഭിനയത്തിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലേറ്റർ പോലെയാണ്, 1, 2, 3, 4 ഇടും പോലെ റെഗുലേറ്റർ. ഫാൻ ഒന്നേ ഉള്ളൂ, ഏത് സ്പീഡ് വേണം, ഏത് എത്ര വേണം എന്ന് കുറയ്ക്കുന്നത് നടനാണ്. നമുക്ക് ഏത് സ്ഥലത്താണ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്, അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നാടകം ചെയ്ത ആൾക്കാർക്ക് സിനിമയിൽ വിജയിക്കാം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ
അപ്പോഴാണ് പറയുന്നത് സിനിമാ അഭിനയം നാടകം നാടകീയ അഭിനയം പോലെ ആയിപ്പോയി എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള തിരിച്ചറിവ് അറിഞ്ഞുകൂടത്തോണ്ടായിരിക്കാം. ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയല്ല, ഞാൻ അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ശരിക്കും ഒരു സീരിയൽ കൊണ്ട് തന്നെ ലോകം മുഴുവനുള്ള മലയാളികളെ അഞ്ചു വർഷമായില്ലോ പിന്നെ അറിയില്ല ആരാധകരാക്കുകയാണ് ചെയ്തത്. ആ ഒരു അത് ചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നു അത്രയും ഒരു ഹൈപ്പ് വരും? ഇല്ല ഇല്ല, കാരണം ഇതൊരു പരീക്ഷണമായിരുന്നു. ആദ്യം ഒരു 30 എപ്പിസോഡ് വരെ ആൾക്കാർ ചോദിച്ചു എന്താ ഇയാള് കരയേണ്ട സ്ഥാനത്ത് ചിരിക്കുകയും ചിരിക്കേണ്ട സ്ഥാനത്ത് കരയുകയും പിന്നെ ഒരു ഓക്വേഡായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തി. സ്വന്തം വീട്ടിലെ പോലെ പലരും പറഞ്ഞു ക്യാമറ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അവർ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചതാണ്, സംഭവിച്ച കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നാച്ചുറൽ കിട്ടുന്നത്. സംഭവിപ്പിക്കുന്ന കാര്യങ്ങൾ ഏച്ചി കെട്ടിയ മഴച്ചിരിക്കുന്നു പറഞ്ഞ പോലെ എപ്പോഴും സംഭവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ് ഈ ഉപ്പുമുളകും എന്നുള്ള സംഭവം. ഓക്കെ ശരി, എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റിയൽ ലൈഫിൽ ചേട്ടൻ എത്ര മക്കളുണ്ട്? ഒരാളോ? എന്റെ അറിവിൽ ഒറ്റ അറിവിലോ ഒരൊറ്റ കുട്ടി. ഗൗരി, ഗൗരിലക്ഷ്മി 10-ാം ക്ലാസ്സിലാണ്. ഈ ഉപ്പുമുളകിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, എന്റെ അനിയന്റെ കുട്ടിയായിട്ട് കൺമണി എന്നൊരു ക്യാരക്ടർ. ഇപ്പൊ ഈ റോൾസ് ഒക്കെ കാണുമ്പോ ഇതൊക്കെ കാണുമ്പോ ഗൗരി പറയാറുണ്ടോ അച്ഛൻ ഇതുപോലെ തന്നെയാ റിയൽ ലൈഫിലും? ഇല്ല, റിയൽ ലൈഫിലും ഇങ്ങനെ അല്ല. ഇതിന്റെ ഒക്കെ ചിരിച്ച് കളിച്ചിരിക്കാൻ പറ്റില്ല, ദേഷ്യം വരും ദേഷ്യം വരും കാര്യങ്ങളൊക്കെ. റിയൽ ലൈഫിൽ എങ്ങനെയാ ശരിക്കും ബിജുചേട്ടൻ? റിയൽ ലൈഫ് ഇപ്പൊ എങ്ങനെ ഞാൻ ചോദിക്കുക, എന്താണ് ബിജു സോപാനം യഥാർത്ഥ ജീവിതത്തിൽ ചോദിച്ചാ? ജീവിതം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാള്. വളരെ സിമ്പിളായിപ്പോയി. അതെ, കുടുംബ ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരിക, സങ്കടം വരുമ്പോൾ സങ്കടം വരിക, കരയുമ്പോൾ കരയുക, എല്ലാവരും മനുഷ്യൻ. നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ, വേറെ ഒരു സാധാരണ ആൾക്കാരെ പോലെ തന്നെ. ഓക്കെ, പെട്ടെന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ആളാ ശരിക്കും സീരിയലിന്. ഓക്കെ, ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഏറ്റവും നന്നായിട്ട് ചേട്ടന് ഹാസ്യം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന്? ഹാസ്യത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യാറില്ല. ഹാസ്യം ഇപ്പം നമ്മളത് പഴത്തൊരു ചിറക്കി ചവിട്ടി വീഴുന്നു, ആ വീഴുന്നതിന്റെ വേദന അവനെ അറിയാവൂ, കാണുന്നവർക്ക് ശരിയാണ്. ഇപ്പൊ ഞാൻ അഭിനയിക്കുന്നത് സീരിയസ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറയട്ടെ, കൊച്ചിന് മാർക്ക് കുറവായിട്ട് കുട്ടി വന്നു, സാധാരണ അച്ഛന്മാരെ വടിയെടുത്തടിക്കും, ഈ അച്ഛന് സഹിക്കാൻ വയ്യാത്ത അവർ ഇയാൾ സ്വയം നെഞ്ചിട്ടടിക്കും. ഈ അടുത്ത പ്രാവശ്യം മാർക്ക് കുറവാണെങ്കിൽ അടിക്കുന്നു ഇയാൾ തന്നെ അടിക്കും. ഞാൻ വേദനയോടെ അടിക്കുന്നത് കാണുമ്പോൾ ഇയാളെന്താ നെഞ്ചിലടിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ അവിടെ ഹാസ്യം, ഈ പറയുമ്പോൾ വേറെ ഒരുക്കി ഹാസ്യം ഉണ്ടാക്കുന്നില്ല, ചിറക്കി വീണ് ഹാസ്യം ഉണ്ടാക്കുന്നില്ല, മുഖം അക്രിച്ച് കോക്രത്തിനെ കാണിച്ച് ഹാസ്യം ഉണ്ടാക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് എക്സ്പ്രഷൻ ഉണ്ട്. അതെ ഉണ്ട്. അത് ഈ പറയുന്ന അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നതല്ല, സ്വാഭാവികമായിട്ട് വരുന്നത് തന്നെയാണ്. ദേഷ്യവും വഴക്കും ചിരിയും ഒക്കെ വരുന്നത് തന്നെയാണ്. എങ്ങനത്തെ ക്യാരക്ടർ സിനിമയിൽ ചെയ്യാൻ അപ്പൊ ചേട്ടനെ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് വന്നാലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും എന്നുള്ളതല്ലാതെ പ്രത്യേക ഒരു ക്യാരക്ടർ ഹാസ്യം തന്നെ കിട്ടണം എന്ന് വേണ്ട. ഞാൻ വില്ലൻ വേഷവും ചില ഇതിനൊക്കെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. കൃത്യം എന്ന് പറഞ്ഞ പേര്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹാസ്യം ചെയ്യാൻ പാടാ, കാരണം പാടുന്ന മീൻസ് അതല്ല, കറക്റ്റ് ടൈമിങ് കറക്റ്റ് ആയിരിക്കണം. ഒരാളെ ചിരിപ്പിക്കണ വലിയ പാടാണ്. നമ്മളെല്ലാം മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരാ, പ്രത്യേകിച്ച് മലയാളികള് ഭയങ്കരമായിട്ട് എങ്ങനെ ചിരിക്കരുത്, ചിരിക്കരുത്, ചിരിച്ചാൽ പ്രശ്നമാണ്. ഞാൻ ഉപ്പുമുളകിൽ പറയുന്നുണ്ട്, വലിയ മാന്യന്മാരായിട്ടുള്ള ആൾക്കാര് സങ്കടം, തീരെ സങ്കടം വന്നെങ്കിൽ വാവിട്ട് കരയരുത്, ജസ്റ്റ് ഇത്ര ആക്കുക. അഥവാ ചിരിക്കണമെങ്കിൽ ജസ്റ്റ് തന്നെ ഇത്രേ പാടുള്ളൂ, കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്ത പോലെയാണ്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, ഈ കുട്ടികൾ ചിരിച്ചത് കൊണ്ടാണ് ഈ നമ്മുടെ ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ. ഏത് സിനിമ എടുത്തോളൂ, കുട്ടികൾ മനസ്സ് തുറന്ന് ചിരിക്കുകയും ഒക്കെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ പേടിയുള്ള സിനിമകൾ കാണുന്ന ആരാ? കുട്ടികളാ അല്ലേ? അനബല്ല, മറ്റൊന്നും എന്തൊക്കെ പേര്, എന്നെ അറിഞ്ഞോണ്ടെങ്കിൽ അനബല്ല ആരൊക്കെ കാണുന്ന ആൾക്കാരാരാ? കുട്ടികളാണ് സ്വയം സ്വീകരിക്കാൻ, അവരെല്ലാം ഒന്നുമില്ല, അവരെങ്ങനെ സ്വീകരിക്കും. ഞാനിങ്ങനെ പഴയ ബോൺസ്റ്റോ ഡ്രാക്കുള കണ്ടിട്ടുണ്ട്, അനവരങ്ങനെ പേടിയാവില്ല, പേടിയൊന്നുമില്ല. പണ്ട് രാജമാണിക്കം എന്ന് പറഞ്ഞ സിനിമയില് ചേട്ടൻ അഭിനയിച്ചു, അയ്യോ പിന്നീട് അത് ആൾക്കാർ കുത്തി. ഇപ്പോഴാണ് കണ്ടതായിട്ട്, അതാണോ നമ്മൾ ചെയ്തിരുന്നത്? എപ്പോഴെങ്കിലും അറിയും. അത് നമ്മുടെ വിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആർട്ട് ഡയറക്ടർ ഭവൻ ചേട്ടൻ. അപ്പം ഭവൻ ചേട്ടൻ ഞാൻ പറയും, ചേട്ടാ നാടകത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഏത് സെറ്റിൽ പോയി നമ്മൾ ചാൻസ് ചോദിച്ചാലും കാവല സാറ് പുറത്താകും. കാരണം സാറ് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് നാടകം പഠിക്കുക, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡയറക്ടേഴ്സ് കണ്ട് നിങ്ങളെ വിളിക്കും, അപ്പം നിങ്ങൾക്ക് ഒരു അവസരം കിട്ടും. അപ്പം നിങ്ങളെയോ തിയേറ്ററിനോ അറിയുന്ന ആൾക്കാരെ മാത്രമേ നിങ്ങളെ വിളിക്കത്തുള്ളൂ, അല്ല ആൾക്കാരെ നിങ്ങൾ വിളിക്കത്തില്ല.
നമുക്ക് വലിയ ഷോസ് ഒന്നും വലുതായിട്ടൊന്നും ഇല്ലല്ലോ. അല്ല ഫെസ്റ്റിവൽ വരുമ്പോൾ നാടകങ്ങൾ കുറച്ചേ ഉള്ളൂ. ഈ നാടകം കാണാൻ വരുന്ന ആൾക്കാരെ തന്നെ വളരെ കുറച്ചേ ആൾക്കാരെ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് കണ്ട് അങ്ങനെ അപ്പം ഞാൻ വിചാരിക്കും ഇത് എന്നാ എന്നെ കണ്ട് അങ്ങനെ വിളിക്കും. നമുക്ക് ആരും അറിയത്തില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് വെച്ച് സാറ് പോലും അറിയാതെ ഏതെങ്കിലും സെറ്റപ്പ് ചാൻസ് ചോദിക്കുന്ന സ്വഭാവം പണ്ടുണ്ടായിരുന്നു. ആ അതെ. പിന്നെ അതല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. നമ്മളെ ഒന്ന് വിളിച്ചോണ്ട് പോകാം. നമ്മളെ ഇങ്ങനെയൊന്നുമില്ല. പണ്ട് കാലത്ത് ഗോപിച്ചേട്ടനെയും വേണിച്ചേട്ടനെയും വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടകത്തിൽ തന്നെ അറിയുന്ന സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്കറിയാം ആ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നീട് അത് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ഞങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെയുള്ളൊരു ആൾക്കാരൊന്നും അവിടെ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ നാടകം കാണുന്ന വലിയ ഡയറക്ടേഴ്സൊന്നും ഇല്ലായിരുന്നു. മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ എങ്കിൽ നമ്മൾ അവിടെ നിന്ന് വിളിക്കുമായിരുന്നു. തീരെ തെറ്റില്ലാത്ത ആൾക്കാരാണല്ലോ അവിടെ ഉള്ളത്. അല്ലെങ്കിൽ സാർ അവിടെ നിർത്തത്തില്ലല്ലോ. ഇത്രയും വർഷം അവിടെ നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാതെ ഞങ്ങൾ ചാൻസ് ചോദിച്ചു ഇതൊക്കെ ഇറങ്ങി. അങ്ങനെ ബോവൻ ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നീ വിറ്റെന്ന് തന്നെ പൊള്ളാച്ചി എവിടെയാണോ ഷൂട്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് വൈകി. ചെന്നപ്പോൾ എൻ്റെ ഒരു വേഷം വേറൊരാൾ ചെയ്തു. സന്തോഷം ചെയ്തു. പുള്ളി ഇന്ന് മരിച്ചുപോയി. സന്തോഷമായില്ലേ, മരിച്ചുപോയെ. പുള്ളി ചെയ്തു. പുള്ളിയാണ് ഈ ഷൂട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഞാനാണ് ഇയാളെ കൊണ്ടുപോകുന്നൊരു കണ്ടറിയാറി. ഇപ്പോൾ കാരണത്തെ കയറ്റി ഇങ്ങനെ അയ്യാ ഒഴുകാപ്പത്തും കയ്യാ മണ്ടയിൽ ഉടഞ്ഞു ഉടച്ച് മണ്ട ഉടഞ്ചാച്ച് ഏതാ ആശുപത്രി കൊണ്ടുപോയാ എന്നൊക്കെ പറഞ്ഞാൽ തമിഴ് ഡയലോഗ് അതങ്ങ് കാണാൻ ഞാൻ പഠിച്ചു. അപ്പോൾ അവന് ഡയലോഗ് ഇല്ല, അത് സന്തോഷിച്ചു. എനിക്ക് ഡയലോഗ് ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ട് താമസിച്ചൊന്ന് രക്ഷപ്പെട്ട് ഡയലോഗ് ഉണ്ടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡയലോഗ് പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു സന്തോഷം നിൽക്കി ബിജുവിന് തീർന്നു. സന്തോഷം നിൽക്കി നാളെ സന്തോഷം മമ്മൂക്കയുടെ കോമ്പിനേഷൻ ആണ് പറഞ്ഞു. അതോടെ അവ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് കഥയുണ്ട്. രാജമാണിക്യം ഞാൻ കാണാൻ പോയി. കാണാൻ പോയപ്പം വീട്ടുകാരൊക്കെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ അവർ പെട്ടെന്ന് മിന്നി പോയി. അവടാ ഇതിനാണോ നീ ഇത്രയും എന്നെ വിളിച്ചോണ്ട് ഭയങ്കര വിഷമൊക്കെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ സമയം വരും എന്ന് പറഞ്ഞു. പിന്നെ മമ്മൂക്കയൊക്കെ പരിചയപ്പെട്ട ഈ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ 18-ാം പടിയിൽ മമ്മൂക്കയോട്ട് അഭിനയിച്ചുള്ള സംഭവമൊക്കെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായിരുന്നു രാജമാണിക്യത്തിൻ്റെ കഥ. എങ്ങനെ ആ 18-ാം പടി അല്ലാതെ തന്നെ ഇന്നലെയും കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ അല്ലാതെ തന്നെ ഉപ്പുമുളക് സ്ഥിരമായിട്ട് കാണുന്ന ആണ് മമ്മൂക്ക. പിന്നെ മമ്മൂക്കയോ ആ പറയും ആണല്ലേ നീ എന്നൊക്കെ പറഞ്ഞു. അറിയാം മമ്മൂക്ക അറിയാം. എങ്ങനെയാ മമ്മൂക്കയായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്? അങ്ങനല്ല, അദ്ദേഹത്തെ എല്ലാം കാണും. ഇതൊക്കെ നമുക്ക് ഇത്രയും തിരക്കുള്ള ആൾ ഇതൊക്കെ എങ്ങനെ കാണണം നമുക്ക് തന്നെ അറിയില്ല. ഒരിക്കൽ ഉപ്പുമുളം ഷൂട്ടിൻ്റെ ലൊക്കേഷന് അപ്പതൊട്ടപ്പുറത്ത് നിന്നപ്പോൾ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പോയി കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് തമാശ ചോദിച്ചു. ഞാൻ മറ്റാടോ അതിൻ്റെ മല്ലിമുളവിൽ അഭിനയിക്കാനൊക്കെ ചോദിച്ചു. പിന്നെ നിങ്ങൾക്ക് സിനിമയൊക്കെ അഭിനയിക്കണ്ടേ ഇങ്ങനെ ഒന്നാമതി എന്നൊക്കെ ചോദിച്ചു. പിന്നെയാണ് അപ്പോഴും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് 18-ാം പടിയൊക്കെ കിട്ടുന്നത്. അങ്ങനെ വലിയ കാര്യം ഇത് എല്ലാവരും ആസ്വദ എല്ലാവരും നമുക്ക് പുള്ളി ഇങ്ങനെ എല്ലാവരെയും ഒരേപോലെയാണ്. ഇന്നയാളെ എന്നെ മാത്രമല്ല എല്ലാ കലാകാരന്മാരെയും അദ്ദേഹത്തിന് വലിയൊരു കാര്യമാണ് ഈ കാണുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ചേട്ടാ നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് ഒരു ഗെയിം കളിച്ചാലോ? ആ തുടങ്ങി. ഗെയിം ആണല്ലോ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. ഇതും ഗെയിം ആയിട്ടല്ല കണ്ടത്. ശരി, അപ്പൊ നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചാല് ട്രൂത്ത് ഓർ ഡെയർ. ഒന്നെങ്കിൽ ട്രൂത്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെയർ സെലക്ട് ചെയ്യാം. ട്രൂത്ത് ആണ് ചേട്ടൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് സത്യം മാത്രം ഉത്തരം പറയണം. മറ്റേത് ഡെയർ. അപ്പൊ നമ്മളൊരു ടാസ്ക് തരും, ഇത് ചെയ്യണം. ഞാൻ ട്രൂത്ത് പറയൂ. അത് പറ്റില്ല, ഒരെണ്ണെങ്കിലും മിനിമം ഡെയർ എടുക്കണം. അതാണ് കളിയുടെ റൂൾ. സോ ആദ്യം ട്രൂത്ത് ഓർ ഡെയർ. ട്രൂത്ത്. ട്രൂത്ത്. വേറൊന്നും ചോദിക്കരുത്. വേറെ ഒന്നും ചോദിക്കരുത്, സത്യം മാത്രമേ പറയൂ. നേരെ ചോദിച്ചു എത്ര കുട്ടികളുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട ഇനിയൊന്നും ചോദിക്കരി. ശരി, ഓക്കെ. നമ്മുടെ മലയാള സിനിമയിന്ന് പോയ ഒരു നടി, ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടി, അവര് തിരിച്ചു വന്നിരുന്നെങ്കിൽ, കുറച്ച് സിനിമകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോഴും നിലനിന്നിരുന്നെങ്കിൽ എന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു നടി ആരാ? കൽപ്പന. കൽപ്പന. വേറൊരു ഇന്റർവ്യൂലും പാർവതി ചേച്ചി ഇങ്ങനെ കൽപ്പന എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ചേട്ടാ? അത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര രസമുള്ള ആർട്ടിസ്റ്റ് അല്ലേ. ഓക്കെ, ശരി. അപ്പൊ ചേട്ടാ വീണ്ടും ട്രൂത്ത് ഓർ ഡെയർ. ഇനി ട്രൂത്ത് മതി. ശരി ചേട്ടന്, ഏറ്റവും അവസാനം ചെയ്തതിൽ ഒരു ഞാൻ ചെയ്ത മോശമായിപ്പോയി എന്ന് തോന്നിയൊരു കാര്യം ആരോടും പറയാതെ ചിരിക്കുന്നുണ്ട്. ആരോടും പറയാതെ ചെയ്തു ഒരു കാര്യം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ചെയ്തു എന്ന് വെച്ചോ, ചെയ്തൊരു കാര്യം ഭയങ്കര മോശമായിപ്പോയി, ഓ വേണ്ടായിരുന്നല്ലേ എന്നിങ്ങനെ തോന്നിയൊരു കാര്യം.
സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാറില്ല. എന്തെങ്കിലും ആരോടത്തും പറഞ്ഞിട്ടൊക്കെ പോകാറുള്ളൂ, എവിടെ പോയാലും എന്തെങ്കിലും ചെയ്യാറുള്ളതും അങ്ങനെ തന്നെയാണ്. പിന്നെന്താ അങ്ങനെ മോശമായിപ്പോയത്? അങ്ങനെ മോശമായപ്പോ ഒന്നുമില്ല. ഇടയ്ക്ക് സിനിമ കാണാൻ വേണ്ടി വീട്ടില് മോളെയും വൈഫിനെയും വിളിച്ചു. മോക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി. സിനിമ വേണമെങ്കിൽ കുറച്ചും കൂടെ പ്രസ് ചെയ്തെങ്കിൽ വന്നനെ. സിനിമ കണ്ടോണ്ട് ഞാൻ വിചാരിച്ച അയ്യോ അവരെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. അതിപ്പോ അതിന് പകരമായിട്ട് ഞാൻ ഇപ്പൊ ചെന്നോട്ടെ സ്പൈഡർമാൻ കാണിക്കാൻ കൊണ്ടുപോകും, അത്രയൊക്കെ ഉള്ളൂ. അല്ല വേറെ ഒന്നും അതെ മോശമായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ശരി, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി രണ്ട് ക്വസ്റ്റ്യൻ വേണോ? പോരെ പോരെ. ഓക്കെ ശരി, ഇപ്പം അവസാനമായിട്ട് ചേട്ടൻ എന്താ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഓഡിയൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം നമ്മള് കലാരംഗത്ത് ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി, വർഷങ്ങൾ എത്ര വർഷമായി, 10-30 വർഷമായി നമ്മൾ അഭിനയിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം സിനിമയിൽ സത്യം പറഞ്ഞാൽ ഞാൻ പുതിയ ആളാണ്. ഇപ്പം ഒരു 10-12 സിനിമ ചെയ്തിട്ടുള്ളൂ. ഒരു 3-4 സിനിമ ഇറങ്ങാനുണ്ട്. പിന്നെ പ്രധാന വേഷം ചെയ്ത നായകൻ എന്ന് പറയാറില്ല, കാരണം നായകത്വം എന്നുള്ള കഥാപാത്രങ്ങളല്ല ചെയ്ത, കഥാപാത്രം അതിൽ പ്രധാനമാണ്. അങ്ങനത്തെ ഒരു സിനിമയുണ്ട്, ലൈക്ക എന്നാണ് പേര്. പിന്നെ ഇറങ്ങാനുള്ള സിനിമ ഈ ജിബൂട്ടി, പിന്നെ ഉപചാരപൂർവം കൊണ്ടാജിയാൻ, ഇപ്പം നീരജുമായിട്ട് ചെയ്ത ക എന്ന് പറഞ്ഞ സിനിമ, പിന്നെ പെന്നില്ല എന്ന് പറഞ്ഞൊരു സിനിമ, അങ്ങനെ ചെറിയ സിനിമകളൊക്കെ ഇറങ്ങാറുണ്ട്. ഇറങ്ങാനോ? അത് നമ്മളെ കൊറോണയാണ് നമ്മളെ ഇങ്ങനെ നിർത്തിയത്. ഇത്ര സിനിമ ഒരുമിച്ച് ഇറക്കാനുള്ള പ്ലാൻ ചെയ്തൊക്കെ കൊറോണയാണ്. ഒരുപാട് സിനിമകൾ. അതെ അതെ. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഉപ്പുമുളകും പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ അതിന് നമ്മളെ എന്താ പറയുക ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതുപോലെ. അത് സെക്കൻഡ് പാർട്ട് അല്ല, അത് വേറൊരു ചാനലിലാണ്, വേറൊരു ചാനല്. അതില് എൻ്റെ പേര് എരിവും പുളിയും എന്നാണ് എൻ്റെ പേര്. അപ്പം അത് അതേ ആ കഥയൊന്നുമല്ല, കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കഥയൊക്കെ വളരെ വ്യത്യസ്തമായ കഥ, അതൊരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറിലുള്ള ഒരു കഥയാണത്. നമുക്ക് വേറെ അത് അടുത്ത മാസമൊക്കെ റിലീസാവും. അത് അറേഞ്ച് സി ടി വിയിൽ വരാൻ പോകുന്നു. എല്ലായി സി കേരളത്തിൽ വരും. ഇനി അത് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, അടുത്ത സെക്കൻഡ് തുടങ്ങാൻ പോകുന്നു. എനിക്കാണ് ഇപ്പോഴത്തെ. അപ്പം അതുപോലെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെയും കൂടെ ഒന്ന്. അതെ, ചേട്ടൻ തന്നെയാണല്ലോ പറയണ്ടേ. ചേട്ടനാണല്ലോ അത് പറയണ്ടേ. തീർച്ചയായിട്ടും എന്താ പറയാ, പ്രോത്സാഹിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ എല്ലാവരും രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല, ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അവസരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലേ? അങ്ങനെ അഭിനയിപ്പിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, ഈ തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. ഒരാൾ ഒരാൾക്ക് ആരും ആരെ നന്നായിട്ട് പാട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റൂ, അല്ലേ? ഒരു പണിക്ക് ഒരു പണിയില്ല, ഞാൻ പാട്ട് പാടി പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കൂ ഇല്ല. എനിക്കൊരു പണിയില്ല, ഞാൻ അഭിനയിച്ച് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം അതിൽ പരിശ്രമത്തിലൂടെ വരാൻ പറ്റും എന്ന് അറിയാവുന്ന ആളാണ് ഞാൻ. എനിക്കെല്ലാം ജന്മനാനുള്ള ഒരു കഴിവാണ് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. വന്നതെല്ലാം കണ്ടും കേട്ടും നമുക്ക് എന്തു പറയാൻ. പണ്ട് ഞാൻ ഇതുപോലെ നാടകത്തിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പാട്ട് പാടിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കളിക്ക് പറഞ്ഞത്, ഹോ ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റണ പാടേ, സത്യം പറയില്ല തന്നെ. ഉണ്ടാക്കാൻ വിട്ട പാടിലൂടെയാണ് ഇതുവരെങ്കിലും എത്തിയത്. അപ്പൊ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഞാൻ പറയാം എല്ലാവരടുത്തും. ഓക്കെ ചേട്ടാ, സോ എല്ലാവരും ജിബൂട്ടി കാണുക. നമ്മളിപ്പം ബിജു ചേട്ടൻ്റെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ വീണ്ടും ഒരു ഗസ്റ്റുമായി കാണുന്നത് വരെ ബൈ.